ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരുടെയും ഹൃദയത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീയ് നമ്മുടെ ശരീരത്തിലുള്ള രോഗാണുക്കളെ കത്തിച്ചു കളയട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീയ് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളുടെ ബന്ധനങ്ങളെ കത്തിച്ചു കളയട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീയ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കേടുകളും കെടുതികളും നീക്കിക്കളയട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീയ് നമ്മുടെ ജീവിതത്തിലെ അനേകമനേകം ബന്ധനങ്ങൾ കത്തിച്ചു കളയുകയും നമ്മുടെ ജീവിതത്തിൽ വന്ന ശാപങ്ങളെല്ലാം കത്തിച്ചു കളയുകയും ചെയ്യട്ടെ. തീ കത്തിക്ക എന്നിൽ തീ കത്തിക്ക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ, എൻ്റെ കുടുംബത്തിലുള്ളതായ അസ്വാരസ്യങ്ങൾ എല്ലാം ഈ സ്വർഗീയ തീ കത്തിച്ചു കളയട്ടെ. എൻ്റെ മക്കളെക്കുറിച്ചുള്ള ആവലാധികൾ ഈ തീ കത്തിച്ചു കളയട്ടെ. എൻ്റെ കുടുംബത്തിലെ അലോഹ്യങ്ങളും ഇഷ്ടക്കേടുകളും മുഷിച്ചിലുകളും ഈ തീ കത്തിച്ചു കളയട്ടെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്നതായ അനേകമനേകം പ്രശ്നങ്ങൾ ഈ തീ കത്തിച്ചു കളയട്ടെ. തീ കത്തിക്കുക. എന്നെയും എനിക്കുള്ള സകലത്തെയും ഞാനിത് ആ യാഗമായി അർപ്പണം ചെയ്യുന്നു. എനിക്കത് ചെയ്യാൻ കഴിയുള്ളൂ, വേറൊന്നും എനിക്കില്ല. എനിക്കാകെ ഒന്നേ സാധിക്കുകയുള്ളൂ, എന്നെയും എനിക്കുള്ള സകലത്തെയും ഞാൻ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ അർപ്പണം ചെയ്യുക. ഞാനത് ചെയ്യുന്നു കർത്താവെ. എന്നെയും എനിക്കുള്ള സകലത്തെയും ഞാൻ ക്രിസ്തുവിൻ്റെ പാദത്തിൽ അർപ്പിക്കുന്നു. എൻ്റെ മേൽ നിന്റെ തീ ഇറങ്ങണമേ. ദൈവത്തിന് സ്തോത്രം. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഏലിയ പ്രവാചകൻ്റെ പ്രാർത്ഥന കേട്ട് കർമ്മേൽ പർവ്വതത്തിൽ തീ ഇറങ്ങി. ഏലിയ പ്രവാചകൻ ദൈവത്തോട് യാചിച്ചു, തീ ഇറക്കിത്തരണമേ എന്ന്. യാഗപീഠം ഒരുക്കിയിട്ടുണ്ട്. യാഗപീഠത്തിൽ കാളയെ ഖണ്ഡഖണ്ഡമാക്കി വെച്ചിട്ടുണ്ട്. തീ ഇറങ്ങി ആ യാഗപീഠത്തിൻ്റെ വിറകുകൾ കത്തിച്ച് ഈ കാളയെയും ദഹിപ്പിച്ച് ഈ യാഗപീഠം മുഴുവൻ തീയാൽ ജ്വലിക്കണമേ. പ്രാർത്ഥിച്ചു ഏലിയാവ്, പ്രാർത്ഥിച്ചു, സ്വർഗത്തിൽ തീ ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് തീയ്, യാചിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്, പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ മേൽ നിന്നെ തീ ഇറങ്ങണമേ എന്ന്. ഞാനിവിടെ എഴുന്നേറ്റ് പോകുന്നതിന് മുൻപ് തീ എൻ്റെ ഉള്ളത്തിലേക്ക് ഇറങ്ങി ആവസിക്കണമേ എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പ് ഭവനമാണ് നാം ഓരോരുത്തരും. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിൻ്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായി ഞങ്ങൾ ഇനി ചമയ്ക്കണമേ എന്ന് സൂത്രനമസ്കാരത്തിൽ പ്രാർത്ഥിക്കും. ശുദ്ധമുള്ള റൂഹായുടെ ശുദ്ധമുള്ള കുടിയിരിപ്പ് ഭവനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം. ഈ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് തീ വന്ന് കത്തണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് തീ കത്തിയാൽ നാം സ്വതന്ത്രരാകും, നാം പൂർണ്ണ സന്തോഷമുള്ളവരായിത്തീരും. ഏലിയ പ്രവാചകൻ്റെ പ്രാർത്ഥന കേട്ട് കർമ്മേൽഗിരിയിൽ സ്വർഗത്തിൽ തീ ഇറങ്ങിയതുപോലെ, കർത്താവെ ഇവിടെ നൈരാശ്യം പൂണ്ട് ജീവിക്കേണ്ടായും തോന്നുമാറ്, മനസ്സ് തളർന്ന് ഉള്ളം വലഞ്ഞ് വിഷമിച്ചിരിക്കുന്ന എൻ്റെ മേൽ നിന്ന് തീ ഇറങ്ങണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം. രാജാക്കന്മാർ 1 19 അധ്യായം 5-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 19 5-7 വാക്യങ്ങൾ. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. രണ്ടിടത്തും പറയുന്നത് എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രത്യേക കരുണയിൽ ലഭിച്ച ഒരു അനുഗ്രഹീത പുരുഷനാണ് ഏലിയ പ്രവാചകൻ. ദൈവം കൽപ്പിക്കുന്നു, ഏലിയാവ് അനുസരിക്കുന്നു. എന്നും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ദിവസം ദൈവം കൽപ്പിച്ചു, നീ രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുക എന്ന്. അന്ന് അഹവ് രാജാവും ഇസ്രായേൽ രാജ്ഞിയുമാണ് ഭരിക്കുന്നത്. അവർ
ദൈവകോപത്തിൻ്റെ പത്രീഭൂതരായ രണ്ട് വ്യക്തികളാണ്. കാരണം അവർ സത്യദൈവത്തെ ഉപേക്ഷിച്ചവരാണ്. അവർ വിഗ്രഹാരാധനക്കാരാണ്, ബാലവിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്, അസ്തോരത്ത് ദേവിയെയും അശേരാ പ്രതിഷ്ഠയെയും ആരാധിക്കുന്നവരാണ്. അവർ ചില ദേവീ ദേവന്മാരൊക്കെ കൊണ്ട് സത്യദൈവത്തെ അവരെ തിരസ്കരിച്ചു കളഞ്ഞു. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞു ഏലിയാവ് കൊട്ടാരത്തിലേക്ക് ചെന്നു. ഏലിയാവ് രാജ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുമ്പിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെന്നു. രാജാവ് ഒന്നമ്പരുന്നു. കാരണം നാളുകളായി ഏലിയാവിനെ പിടികൂടി കൊല്ലുവാൻ രാജാവ് പരിപാടി ഇട്ടതാണ്. ആ ഏലിയാവ് ഇതാ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. രാജാവിൻ്റെ നേരെ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഏലിയാവ് അവിടെ നിന്നുകൊണ്ട് തൻ്റെ വിരൽ ചൂണ്ടി, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല. വലിയൊരു ഗൗരവമേറിയ താക്കീതാണ് കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകുകയില്ല. രാജാവ് ഏതാണ്ട് ഞെട്ടിയുണ്ടിരുന്നതുപോലെ രാജാവ് നോക്കുമ്പോൾ ഏലിയാവ് നടന്ന് നീങ്ങുകയാണ്, പോവുകയാണ്. ഏലിയാവിനെ കയ്യിൽ കിട്ടിയ സമയമായിരുന്നു, കൊല്ലാമായിരുന്നല്ലോ എന്നൊക്കെ രാജാവ് ഓർത്തു, പക്ഷേ സാധിച്ചില്ല. ഏലിയാവ് നേരെ നടന്ന് നീങ്ങി. പക്ഷെ ദൈവം ഇതെല്ലാം കണ്ടു. കാരണം ദൈവം പറഞ്ഞിട്ടാണല്ലോ ഏലിയാവ് പോയത്. ദൈവം പറഞ്ഞു, മോനെ നീ ഒരു കാര്യം ചെയ്യുക, നീ കിരീത്തോട്ടിൻ്റെ വക്കിൽ നീ പോയി ഒളിച്ചിരിക്കുക. കിരീത്തിൻ്റെ വക്കിൽ ഒളിച്ചിരിക്കുക. ചില കുച്ചിക്കാടുകൾ അവിടെയുണ്ട്, അവിടെ നിനക്ക് ഒളിച്ചിരിക്കാം. അവിടെ വെള്ളമുണ്ട്, ആ വെള്ളം തോട്ടിലെ വെള്ളം നിനക്ക് കുടിക്കാം. പിന്നെ ആഹാരത്തിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ കാക്കയോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ പോറ്റേണ്ടതിന്. നിനക്ക് ഭക്ഷണം തരാൻ കാക്കയെ കൽപ്പിച്ചിട്ടുണ്ട്, കാക്കയെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏലിയാവിനെല്ലാം പൂർണ്ണ വിശ്വാസമാണ്. കാക്ക എങ്ങനെയാണ് ആഹാരം കൊണ്ടുവരിക ഒന്നും ഏലിയാവ് ചിന്തിക്കുന്നില്ല. ദൈവം പറഞ്ഞു അനുസരിച്ചു അത്രമാത്രം. ദൈവത്തിൻ്റെ വചനം പലപ്പോഴും നമുക്ക് സ്വീകാര്യയോഗ്യമായി തീരണമെന്നില്ല. നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് അങ്ങനെ തന്നെയോ എന്ന് ചിലപ്പോൾ സംശയം തോന്നുകയും ചെയ്യും. കാരണം നമ്മുടെ മാനുഷ്യ ബുദ്ധിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്തായാലും നോക്കാതെ ദൈവത്തിൻ്റെ വചനമാണെന്ന് അറിഞ്ഞാൽ അനുസരിക്കുക, അത് മാത്രം അനുസരിക്കുക. ഏലിയാവ് അനുസരിച്ചു. ഏലിയാവ് കിരീത്തിൻ്റെ വക്കിൽ പോയി ഒളിച്ചിരുന്നു. കാക്ക എന്നും രാവിലെയും വൈകുന്നേരവും ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് വേദവസ്ഥം പറയുന്നില്ല. കാക്ക ഏതെങ്കിലും പൊതുവെ അത് കൊത്തിക്കൊണ്ടുവരുന്നതാണോ നമുക്ക് അറിയാൻ പാടില്ല. എങ്ങനെയോ കാക്ക കൊണ്ടുവന്ന് കൊടുക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് തോന്നും, ഇത്തിരി വിദ്യാഭ്യാസമുള്ളവർക്ക് തോന്നും, ഇതൊക്കെ വിശ്വസിക്കണമോ? എങ്ങനത്തായി പറയുന്നത്? കാക്ക അപ്പം ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കുന്നത് എങ്ങനെയാണ്? അത് എങ്ങനെ കൊടുക്കും ചിന്തിക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കണ്ണുമുടച്ചങ്ങ് വിശ്വസിക്കുക. നിങ്ങൾക്ക് തോന്നും ഈ മനുഷ്യൻ എന്താണ് ഈ പറയുന്നത്, കണ്ണുമുടച്ച് വിശ്വസിക്കാമെന്നോ? ഇത് ഒരിക്കലും വിശ്വസിക്കാവുന്ന കാര്യമാണോ? കാക്കയ്ക്ക് എങ്ങനെ ഇറച്ചി കൊണ്ടുവരാൻ പറ്റും? കാക്കയ്ക്ക് എങ്ങനെ അപ്പം കൊണ്ടുവരാൻ പറ്റും? ആടിങ്ങും കയ്യിൽ അപ്പം മറ്റും എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടായി തട്ടിയെടുക്കുന്ന കാക്ക അത് കൊണ്ടുവന്ന് ഏലിയാവിന് കൊടുക്കുന്നു. അതും കൃത്യസമയത്ത് കൊടുക്കുന്നു, രാവിലെയും വൈകുന്നേരവും. പ്രിയപ്പെട്ടവരെ, ഇതാണ് തിരുവചനം വിശ്വസിക്കുക എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് അതങ്ങനെ തന്നെയെന്ന് നിങ്ങളുടെ ഉള്ളം പറയുന്നെങ്കിൽ, പുറമെയല്ല ഹൃദയത്തിൽ അതങ്ങനെ തന്നെ, അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് ദൈവം തന്ന ഒരു മഹാഭാഗ്യം അതാണ്. വചനത്തിലുണ്ടോ ഞാനത് കണ്ണുമുടച്ച് വിശ്വസിക്കുന്നു. യുക്തി കൊണ്ട് ഞാൻ ചിന്തിക്കുകയില്ല. എൻ്റെ നിസ്സാരമായ ബുദ്ധി കൊണ്ട് ഞാൻ ആലോചിക്കുകയില്ല. കർത്താവിൻ്റെ വചനത്തിലുണ്ടോ അതങ്ങനെ തന്നെ. ദൈവത്തിൻ്റെ സ്തോത്രം. പലതിന് എനിക്ക് മനസ്സിലായില്ല എന്ന് വരും, പക്ഷേ എനിക്ക് നല്ല ഉറപ്പാണ് കർത്താവിൻ്റെ വചനത്തിലുണ്ടെങ്കിൽ എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയം. ഈ ദൈവത്തിൻ്റെ വചനം ദൈവാത്മാവ് തന്നതാണ്, ദൈവം തന്ന ദാനമാണ്. ഏലിയാവ് കിരീത്തിൻ്റെ വക്കിൽ പോയി ഒളിച്ചിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. കാക്ക കൃത്യമായ ആഹാരം കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഏലിയാവ് നോക്കുമ്പോഴുണ്ട് കിരീത്ത് വറ്റി വരുന്നു. ഏലിയാവിന് പരിഭ്രമമൊന്നുമില്ല. എന്നെ ഇങ്ങോട്ട് അയച്ച എൻ്റെ ദൈവത്തിനറിയും, എൻ്റെ സ്ഥിതി അറിയാം, എനിക്ക് വെള്ളം വേണമെന്ന് കർത്താവിനറിയാം. ഈ കരീത്ത് വറ്റി വരുമ്പോഴും മഴയില്ല, മഞ്ഞില്ല, ദേശത്തെങ്ങും വലിയ വരൾച്ചയാണ്. എല്ലാ കൃഷികളും നശിച്ചു കിടക്കുന്നു. ആളുകൾക്ക് ആഹാരത്തിന് മഞ്ഞമായി. വളരെ ദാരിദ്ര്യത്തിൽ ജനം വലയുകയാണ്. എല്ലാവരും ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ് നോക്കുന്നത്. കൊട്ടാരത്തിൽ നിന്നൊരു മറുപടിയും കിട്ടുന്നുമില്ല. ജനത്തിന് ആഹാരം കൊടുക്കുവാൻ ഭരണാധികാരിക്ക് ഒരു ചിന്തയുമില്ല. അപ്പോഴാണ് ഏലിയാവ് ഈ കരീത്തോട്ടിലേക്ക് നോക്കിയത്. കരീത്ത് വറ്റി വറ്റി വരുന്നു. എപ്പോഴിതാ തിത്തിനായ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? നാം ഇപ്പോൾ ഇരിക്കുന്നത് കാണുന്നത് പോലെ, നാം ഇവിടെ ഇരിക്കുന്നത് കർത്താവ് കാണുന്നുണ്ട്, നാം ഈ കേൾക്കുന്ന കർത്താവ് കേൾക്കുന്നുണ്ട്.
എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നതുപോലെ ഈ കരി തോറ്റുന്നതും കർത്താവ് കാണുന്നു. കർത്താവ് ഏലിയാവിനോട് പറഞ്ഞു, നീ സരഫാത്തിലേക്ക് ചെന്ന്, അല്ലെങ്കിൽ സരഫത്തിലേക്ക് ചെന്ന്, അവിടെ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ പോറ്റാൻ. അവിടെ ഒരു വിധവയുടെ അടുക്കൽ നീ പോയി പാർക്കുക. സരഫത്തിലേക്ക് പോയി. ഈ അഹാബ് രാജാവിൻ്റെ പടയാളികൾ ഏലിയാവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയുണ്ട് എവിടെയുണ്ട് ഏലിയാവ്? രാജാവ് കൊട്ടാരത്തിൽ വന്നതിന് ശേഷം ഇവൻ എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ്? എങ്ങും ഒളിച്ചിരുന്നില്ല. രാജാവിന് വേണമെങ്കിൽ പിടിക്കാമായിരുന്നു. കിരീത്തിൻ്റെ വക്കിൽ വളരെ വലിയ ഒളിവിടങ്ങളൊന്നുമില്ല, കുറ്റിക്കാടുകൾ മാത്രം. പക്ഷേ ഏലിയാവ് ധീരതയോടെ നടന്നു, വെളിമ്പ്രദേശത്തോടെ നടന്നു, സരഫാത്തിലേക്ക് എത്തുന്നു. അവിടെ ചെന്നപ്പോൾ വിധവയുടെ വീട്ടിൽ ആഹാരമുണ്ട്. അതും ദൈവം കൊടുത്തതാണ്, അത് ഞാൻ പ്രസിദ്ധീകരിക്കുന്നില്ല. ദൈവം കൊടുത്തതാണ്, ദൈവത്തിൻ്റെ അത്ഭുതമാണ് അവിടെയെല്ലാം നടന്നത്. അവിടെ ചെന്നു, അവിടെ ആഹാരമുണ്ടായി, കലത്തിൽ മാവ് കുറഞ്ഞില്ല, ഭരണയിലെ എണ്ണ വറ്റിയില്ല. അത്ഭുതങ്ങൾ അവിടെയും നടന്നു. ആ വിധവയുടെ ഒരു മകൻ, അവൻ മരിച്ചുപോയി. പക്ഷേ ഏലിയാവന് ജീവൻ കൊടുക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ബാലൻ്റെ ജീവൻ മടങ്ങി വന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മരിച്ചുപോയി എന്ന് പറയത്തക്കവണ്ണം ആ അവസ്ഥയിലായ ആരെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടോ? മരിച്ചു തീർന്നു, ഇനി ആശയ്ക്ക് വകയില്ല എന്ന് കേട്ടവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? അങ്ങനെ ഒരിക്കലും ഒരുപക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞവർ, അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ കരുതിയവർ, ഇനി ആശയ്ക്ക് വകയില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല, ഇനി ഭൂമിയിൽ ജാതികാലം ജീവനോടിരിക്കില്ല എന്ന് പറഞ്ഞ് കേട്ടവരാരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിന്നെയും ജീവിച്ചെങ്കിൽ അത് ഉയർത്തെഴുന്നേൽപ്പാണ്. ഉയർത്തെഴുന്നേൽപ്പ് പിന്നെയുള്ള ഓരോ സെക്കൻഡും ദൈവത്തിന് വേണ്ടിയുള്ളതാണ്, ദൈവത്തിന് മാത്രമുള്ളതാണ്. ദൈവത്തിന് മാത്രമാണ് അതിൻ്റെ അവകാശം. ഓരോ സെക്കൻഡും കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ച് തന്നു. കർത്താവിന് വേണ്ടി ഓടുക, എരിയുക, കത്തി ജ്വലിക്കുക. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് ആ വീട്ടിൽ താമസിച്ചു. ആ വീട്ടിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ ഏലിയാവ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ആ ബാലനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞാണ് കർമ്മയിലേക്ക് ഏലിയാവ് പോകുന്നത്. പരസ്യമായി എല്ലാവരും കാണുക, കർമ്മേൽ ഗിരിയിൽ ചെന്നു, കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ ചെന്നു. ഏലിയാവ് എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, എല്ലാവർക്കും വരാം, നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് പരിശോധിക്കാം, എല്ലാവർക്കും വരാം. ഇവിടെ സ്വർഗത്തിൽ തീ ഇറങ്ങുന്ന വേണമെങ്കിലും കാണാം. ബാലൻ്റെ പ്രവാചകന്മാർ വരട്ടെ, അവരും യാഗം കഴിക്കട്ടെ. സ്വർഗത്തിൽ തീ ഇറങ്ങിയ യാഗം ദഹിപ്പിക്കണം. സ്വർഗത്തിൽ തീ ഇറങ്ങിയ യാഗം ദഹിപ്പിക്കണം. ഞാനും യാഗപീഠത്തിന്മേൽ കാളയെ വയ്ക്കാം, കാളയുടെ ശരീരത്തിൻ്റെ കഷ്ണങ്ങൾ വയ്ക്കാം. തീ ഇറങ്ങി അത് ദഹിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു വലിയ വെല്ലുവിളിയായിരുന്നു, നല്ല കാര്യമാണെന്ന് എല്ലാവരും പറഞ്ഞു. അത് നല്ല കാര്യമാണ്. ഏലിയാവിനെ മാനിക്കാതിരുന്ന ആളുകളും പറഞ്ഞു, നല്ലൊരു ടെസ്റ്റാണല്ലോ ഇത്. അങ്ങനെ അവിടെ യാഗപീഠത്തിന്മേൽ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി, ബാലിൻ്റെ പ്രവചനം പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങിയില്ല. ദൈവത്തിന് സ്തോത്രം. വലിയൊരത്ഭുതം നടന്നു കഴിഞ്ഞു. ദേശം അങ്ങ് ആകമാനം ഇളകി. ഏലിയാവിൻ്റെ ദൈവം സത്യദൈവം ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങി. ഇതുവരെയും ബാലിൻ്റെ ആരാധകരുടെ എല്ലാവരുടെയും മൊനിയൊടിഞ്ഞു. ഈ രാജാവിൻ്റെയും രാജ്ഞിയുടെയും ചിന്താഗതികൾ തെറ്റെന്ന് ജനത്തിന് മനസ്സിലായി. സാക്ഷാൽ ദൈവം, ജീവൻ്റെ ദൈവമായ യഹോവയാണ്, ആ ദൈവത്തിൻ്റെ പ്രവാചകനാണ് ഏലിയാവ് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനുള്ള ദൈവം സത്യദൈവമാണെന്ന് എല്ലാവരും മനസ്സിലാക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. ചില അടയാളങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഞാനീ പറഞ്ഞത്, നമ്മുടെ ദൈവം സത്യദൈവമാണ് എന്ന് ലോകത്ത് മനസ്സിലാക്കത്തക്കവണ്ണം നമ്മിൽ ചില അടയാളങ്ങൾ ഉണ്ടായിരിക്കണം. എന്താണ് അടയാളം? നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്നലെ ഞാൻ കേട്ടു, ഒരാൾ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. പറഞ്ഞത് എങ്ങനെയാണ്? ഈ കൂട്ടായ്മയിൽ നിൽക്കുന്ന ഒരാൾ സമരത്തിന് പോയി എന്ന്, സമരത്തിന് പോയി എന്ന്. നാം വാസ്തവത്തിൽ ഡിമാൻഡ്സ് ഉള്ളവരല്ല, ഡിമാൻഡിങ് ആയിരിക്കരുത്, സമരം ചെയ്യരുതെന്ന് തന്നെ ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. കിട്ടിയത് പോരായി എന്ന് പറഞ്ഞ് സമരം ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ 42 വർഷം ജോലി ചെയ്തു, 42 വർഷം അധ്യാപകനായിരുന്നു. പല സമരങ്ങളുണ്ടായിട്ടുണ്ട്, ഒരു സമരത്തിലും ഞാൻ പങ്കെടുത്തില്ല, ഒരു സമരത്തിലും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എൻ്റെ വിശ്വാസ പ്രമാണമാണത്. എനിക്ക് കിട്ടുന്ന ശമ്പളം പോരായെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ രാജിവെച്ച് പോരാം, അല്ലാതെ ശമ്പളം പോരായെന്ന് പറഞ്ഞ് ഞാൻ സമരം ചെയ്യുകയില്ല. അതായിരുന്നു എൻ്റെ തീരുമാനം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളാണ് തെളിയിക്കേണ്ട നല്ല സന്ദർഭമാണ് കിട്ടുന്നത്. സത്യദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന് കാണിച്ചു കൊടുക്കേണ്ട സമയമാണത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
ചില സ്ഥലങ്ങളിലെല്ലാം സമരങ്ങളുണ്ടായപ്പോൾ അതിൽ മറ്റുള്ള ചിന്തിച്ചു, ഇവനും ആ കൂട്ടായ്മക്കാരനല്ലേ എന്ന്. ഞാൻ കേട്ടു വന്നില്ലേ അത്, ഇവനും ആ കൂട്ടായ്മക്കാരനല്ലേ എന്ന് സങ്കടകരമായി പോയി. നമ്മുടെ ജീവിതം വാസ്തവത്തിൽ അനുഭവമുള്ളതായിരിക്കണം. നമുക്ക് ചില വ്യക്തമായ ചില തീരുമാനങ്ങൾ വേണം, വ്യക്തമായ ചില സമർപ്പണങ്ങൾ വേണം. മറ്റു ലോകമനുഷ്യരെ പോലെ നമുക്ക് നീങ്ങാൻ പറ്റുകയില്ല, അവരെ പോലെ നമുക്ക് സംസാരിക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും പണസംബന്ധമായ കാര്യങ്ങൾ വരുമ്പോൾ മറ്റു മനുഷ്യരെ പോലെ നാം പെരുമാറാൻ പാടില്ല. നമുക്ക് ചില പ്രിൻസിപ്പിൾസ് വേണം, ചില തത്വങ്ങൾ വേണം നമ്മുടെ ജീവിതത്തിൽ. തത്വദീക്ഷ എന്ന് പറയും, തത്വദീക്ഷ വേണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏലിയാവ് കർമ്മേലിൽ തീയിറക്കി നാടാകെ ഇളകി. ആഹാബ് രാജാവും ഇസ്രായേൽ രാജ്ഞിയും ദുഃഖിതരായി. ബാലിൻ്റെ പ്രവാചകന്മാർ തോറ്റു, അവരനേകം പേര് വധിക്കപ്പെട്ടു. ഏലിയാവ് ഇതെല്ലാം കഴിഞ്ഞ്, തീ ഇറങ്ങിക്കഴിഞ്ഞ് ഏലിയാവ് ഒരിടത്ത് ശാന്തമായിരുന്നു. ഏലിയാവ് വളരെ ശാന്തമായിരുന്നുകൊണ്ട് തല രണ്ട് മുഴങ്കാലുകളുടെ ഇടയിൽ പൂഴ്ത്തി വെച്ചുകൊണ്ട് ഏലിയാവ് ഇരുന്ന് കരയുകയാണ്. കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിച്ചല്ലോ, നീ സ്വർഗത്തിൽ തീ ഇറക്കി തന്നല്ലോ, ഈ പാവപ്പെട്ടവൻ്റെ മുഖത്തെ നീ ആദരിച്ചല്ലോ, ഈ സാധുവായ എന്നെ, ഗ്രാമീണനായ എന്നെ, പരിഷ്കാരമില്ലാത്തനായി എന്നെ നീ മാനിച്ചല്ലോ, എൻ്റെ കർത്താവേ നിനക്ക് സ്തുതി. ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഏലിയാവിൻ്റെ അടുക്കൽ ഒരു വലിയക്കാരനുണ്ട്, അതുകൊണ്ട് പറഞ്ഞു, നീ പോയി നോക്ക്, വെളിയിൽ പോയി നോക്ക്, എന്തെങ്കിലും അടയാളം കാണുന്നുണ്ടോ, ആകാശത്തിലേക്ക് നോക്കൂ. അവൻ നോക്കിയിട്ട് വന്നു, ഒന്നും കാണുന്നില്ല. അങ്ങനെ ഏഴ് പ്രാവശ്യം അയച്ചു. ഏഴ് പ്രാവശ്യവും ആറ് പ്രാവശ്യവും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അടയാളമൊന്നും കാണുന്നില്ല. ഏഴാം പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു, ഒരു കൈപ്പത്തിയോളം മേഘം കാണുന്നുണ്ട്, കൈപ്പത്തിയോളം മേഘം. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് പറഞ്ഞു, വലിയ മഴയുടെ മുഴക്കമുണ്ട്, വേഗം എഴുന്നേറ്റ് പുറപ്പെടുക. രാജാവോട് പറഞ്ഞു, രാജാവേ മഴ ഇപ്പോൾ പെയ്യും, വേഗം പുറപ്പെട്ടുകൊള്ളുക. രാജാവ് രഥത്തിൽ ചാടിക്കയറി, രാജാവ് രഥം ഓടിച്ചു പോയി. ഏലിയാവ് വർദ്ധിച്ച ശക്തിയോടെ ഏലിയാവ് ആ രഥത്തിന് മുൻപായി ഓടി. നല്ല കരുത്തായിരുന്നു, ദൈവം കൊടുത്ത കരുത്ത്. സ്തോത്രം. സഹോദരങ്ങളെ, എല്ലാം ദൈവം തരുന്ന ദാനമല്ലേ? ആരോഗ്യം ദൈവം തരുന്നതാണ്, കരുത്ത് ദൈവം തരുന്നതാണ്, ഓടാനുള്ള ശക്തി ദൈവം തരുന്നതാണ്, എല്ലാം ദൈവത്തിൻ്റെ കൃപ. ഏലിയാവ് ഓടി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് ഒരു പുതിയ വാർത്ത കേൾക്കുന്നത്. എന്താ വാർത്ത? ഈസബേലിൻ്റെ വലിയ ഭീഷണി. രാജാവിൻ്റെ ഭാര്യ ദുഷ്ടസ്ത്രീയാണ്. ഈസബേൽ എത്രയും മ്ലേച്ഛതയുള്ളൊരു സ്ത്രീയാണ്. അവൾ ദൈവവിശ്വാസത്തെ എതിർക്കുന്നൊരു സ്ത്രീയാണ്. ഈസബേൽ അവൾ പറഞ്ഞു, നാളെ ഈ നേരം വരെ ഏലിയാവിൻ്റെ ജീവൻ അവൻ്റെ ഉള്ളിൽ ഇരിക്കുകയില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം, 19-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. ഈസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്തെ ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർസേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ സ്ത്രീ പറഞ്ഞു, ഭീഷണിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ആ സ്ത്രീ ഭീഷണിപ്പെടുത്തിയത്, ഒരു ദിവസം പോലും ഇനി ഏലിയാവ് ജീവിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല, ഞാൻ കൊന്നിരിക്കും, നാളെ ഈ നേരത്തിന് മുമ്പ് ഏലിയാവിനെ ഞാൻ കൊന്നിരിക്കും, ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പണ്ട് ചേർന്ന് നിന്നിരുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നന്നായി നടന്നിരുന്ന ഒരു കൂട്ടായ്മയായിരുന്നു. എന്നാൽ അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട പപ്പ കടന്നുപോയതിന് ശേഷം വേറൊരാൾ അതിൻ്റെ ചുമതലകളേറ്റു. ഞാൻ കൂട്ടായ്മയുടെ ഗതി ശരിയല്ല എന്ന് കണ്ട് വിളിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾ ആത്മീയം പറഞ്ഞുകൊണ്ട് കോലഞ്ചേരിക്ക് വരണ്ട എന്ന്. അന്ന് രാത്രി 3 പ്രാവശ്യം എന്നെ വിളിച്ചു, യോഹന്നാൻ സാറ് ഇന്ന് രാത്രി മരിച്ചു പോകുമെന്ന് കർത്താവ് കൽപ്പിക്കുന്നു, വേഗം തിരിച്ചു വരിക. ഞാൻ ഫോൺ താഴെ വെച്ചു. വീണ്ടും വിളിച്ചു, യോഹന്നാൻ സാറിനോട് കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി നീ മരിച്ചു പോകുമെന്ന്. കർത്താവ് അരുളിച്ചെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. 3-ാം പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു, ഒറ്റയ്ക്കൊരു വാക്യം. അത് അവർ കേട്ട ഉടനെ അവർ ഫോൺ താഴെ വെച്ചു. എന്നിട്ട് അവർ അവിടെ അവരുടെ മീറ്റിങ്ങിൽ പ്രസിദ്ധപ്പെടുത്തി, യോഹന്നാൻ സാറ് കർത്താവിൻ്റെ സ്നേഹം കിട്ടിയതുകൊണ്ടാണ് കർത്താവ് സമയം നീട്ടിക്കൊടുത്തത്. ഈ
ഇന്ന് മരിച്ചില്ല, പക്ഷേ 3 മാസത്തിനകം യോഹന്നാൻ സാർ മരിച്ചു പോകും. സ്തോത്രം. അതന്ന് പറഞ്ഞതാണ് അവർ. അവിടെയുള്ള അവരുടെ കൂട്ടക്കാരെല്ലാം വിശ്വസിച്ചു യോഹന്നാൻ സാർ തീരാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞു, കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്, കർത്താവ് 1 വർഷം നീട്ടിക്കൊടുത്തിട്ടുണ്ട്, 1 വർഷം കഴിയുമ്പോൾ യോഹന്നാൻ സാർ മരിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. പിന്നെ സമയം നീട്ടേണ്ടി വന്നില്ല, കാരണം അവരുടെ വാക്കുകളെല്ലാം പൊളിയാണ്, അതെല്ലാം അബദ്ധമാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. പിന്നെയൊന്നും പറഞ്ഞില്ല. കർത്താവിൻ്റെ കൃപയാൽ 30 കൊല്ലമായി ആ കൂട്ടായ്മയായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഞാൻ നിൽക്കുകയാണ്. വിടുതൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, കൂടുതൽ അറിഞ്ഞിട്ട് കാര്യവുമില്ല. ആ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ പോന്നപ്പോൾ അവർ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ട് ഭീഷണിയായിരുന്നു ഏലിയാവിന് വന്നത്, നാളെ ഈ നേരത്തിനകം തന്നെ കൊല്ലുമെന്ന്. ഏലിയാവ് ആ ഭീഷണി കേട്ടപ്പോൾ ഏലിയാവ് ഭയപ്പെട്ടു. സ്തോത്രം. ദൈവത്തിൻ്റെ പുരുഷൻ, ദൈവത്തിൻ്റെ ഏലിയാവ് കരുണ തോന്നി ഏലിയാവിൻ്റെ ജീവൻ നീട്ടിക്കൊടുക്കുവാൻ കർത്താവ് തീരുമാനിച്ചു. ഈസബേലിൻ്റെ തന്ത്രങ്ങൾ ഫലിക്കാതിരിക്കാൻ ദൈവം തീരുമാനിച്ചു. ഏലിയാവ് അവിടെ നിന്ന് പുറപ്പെട്ടു, ബേർശവയിലെത്തി, ബാല്യക്കാരനെ അവിടെ താമസിക്കാൻ സൗകര്യം കൊടുത്തു നിർത്തി. നീ എൻ്റെ കൂടെ പോരണ്ട, ഞാൻ തനിയെ പോവുകയാണ്. ഏലിയാവിൻ്റെ ഉള്ളം കത്തിക്കാളുകയാണ്. ഇത്രയും വലിയ അത്ഭുതം നടന്നിട്ടും ഏലിയാവിന് ആ സ്ത്രീയുടെ ഭീഷണിയില്ലെങ്കിൽ പേടിയില്ല നിൽക്കാൻ കഴിഞ്ഞില്ല. വലിയ അത്ഭുതമല്ലേ നടന്നത്? തീ സ്വർഗത്തിൽ നിറങ്ങി വന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചു, മഴ പെയ്തു. 3.5 കൊല്ലം മഴ പെയ്യാതിരുന്ന ദേശത്ത് മഴ പെയ്തു. വലിയ അത്ഭുതങ്ങൾ നടന്നു, വലിയ അത്ഭുതങ്ങൾ നടന്നു. പക്ഷേ ആ ഒരു ദുഷ്ടസ്ത്രീ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഏലിയാവ് തളർന്നുപോയി. ഏലിയാവ് ഭയപ്പെട്ടു. ഏലിയാവ് പേർശീവരൂപയിൽ കൂടി ഓടാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് ഏലിയാവ് അകന്നു പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഏലിയാവ് അകന്നു പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ ഏലിയാവ്, ദൈവത്തിൻ്റെ ഏലിയാവ്, നമ്മെപ്പോലെ സമസ്വഭാവമുള്ള ഏലിയാവ് ഭീരുത്വത്തോടുകൂടി അകന്ന് ഓടുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ശോധന ചെയ്യാം, എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഭീരുത്വമുണ്ടോ? ഭീരുത്വമുണ്ടോ? ഞാൻ ഭയപ്പെടുന്നുണ്ടോ? എന്തെങ്കിലും ഞാൻ ഭയപ്പെടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, എന്തെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിലും ഒരു ദൈവവിശ്വാസം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത്. ദൈവം സർവ്വവല്ലഭനാണ്, സർവ്വശക്തനാണ്, നിങ്ങൾ ഉറച്ചുകൊള്ളണം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, നിങ്ങൾ ഉറച്ചുകൊള്ളണം. ദൈവം നിങ്ങൾ പ്രവർത്തിക്കും. ഏലിയാവ് അവൻ്റെ അനുഗ്രഹീതമായ പദവിയിട്ട് അവൻ ഓടുകയാണ്. അനുഗ്രഹീതമായ പദവിയായിരുന്നു അവന് കിട്ടിയിരുന്നത്. സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നുള്ള അനുഭവമാണ് അവന് കിട്ടിയത്. അവൻ്റെ വാക്കിൻ്റെ വില എത്ര വലുതായിരുന്നു അത് അവൻ മനസ്സിലായി. അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. മഴ പെയ്തു, മഴ പെയ്യില്ല എന്ന് പറഞ്ഞു, മഴ പെയ്തില്ല. പിന്നെ അവൻ പറഞ്ഞു മഴ പെയ്യുമെന്ന് പറഞ്ഞു, മഴ പെയ്യുകയും ചെയ്തു. പറഞ്ഞതുപോലെ സംഭവിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ഏലിയാവ് ഭയപ്പെട്ടു പോയൊരു സ്ത്രീയുടെ ഭീഷണിന് മുമ്പിൽ. ദൈവത്തിന് സ്തോത്രം. നാമും അങ്ങനെയാണ്. ചിലപ്പോൾ ചില നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ നാം ഭയപ്പെട്ടു പോകും, നാം അന്താളിച്ചു പോകും, നാം എന്തു വേണ്ടുവെന്ന് നിലവിളിച്ചു പോകും, എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്നറിയാതെ നാം അമ്പരന്ന് പോകും. സ്വാഭാവികമാണ്, കാരണം നാം എല്ലാവരും ഏലിയാവിനെ പോലെ സമസ്വഭാവമുള്ള മനുഷ്യർ തന്നെയാണ്. നാം എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഭീരുത്വമുണ്ട്, നമുക്ക് പല കാര്യങ്ങളിൽ പേടിയുണ്ട്. ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. ഒരു കാര്യം നിങ്ങൾ ഉറച്ചുകൊള്ളൂ, ഭയപ്പെടാതെ വിശ്വസിച്ച് നിങ്ങൾ ചേർന്ന് നിന്നുകൊള്ളൂ. ഭയപ്പെടാതെ വിശ്വസിച്ച് നിൽക്കുക. നിങ്ങൾ കൂട്ടായ്മയല്ല വിശ്വസിക്കേണ്ടത്, നിങ്ങൾ ദൈവവചനം പറയുന്ന ആരെയുമല്ല വിശ്വസിക്കേണ്ടത്. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഗോകുൽത്തായിലെ കുരിശിൽ ജീവൻ വെടിഞ്ഞ ക്രിസ്തുയേശുവിനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാം. ഭയപ്പെടേണ്ട കാര്യമില്ല, കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അത് ഭദ്രമായിരിക്കും, സുരക്ഷിതമായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം, സമാധാനമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. ഈ ലോക ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉള്ളപ്പോൾ നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്കുക. എല്ലാ ഭാര ചുമടുകളും അവൻ്റെ ചുമലിലേക്ക് വെച്ചു കൊടുക്കുക. എല്ലാം ഏറ്റെടുക്കാൻ കർത്താവ് കൂടെയുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. എല്ലാം കരുതും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പലരും ഇന്ന് ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞവരാണ്, മനസ്സ് വാടിയിരിക്കുന്നവരാണ്, ജീവിതം വിരസത കൊണ്ടതായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിരസമായ ജീവിതം, വിരക്തി കൊണ്ടാണ് നിങ്ങളിരിക്കുന്നത്. ഒന്നിലും പ്രത്യേക താല്പര്യമില്ല. മനസ്സെന്തോ ചില ചിന്താകുലങ്ങളിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കടത്തിൻ്റെ ഭാരമാകാം, അതല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതെ വന്നതാകാം, വിവാഹത്തിൻ്റെ കാര്യമാകാം, ഒരു കുഞ്ഞില്ല എന്നുള്ള പ്രശ്നമാകാം, എന്താകട്ടെ, എന്തുമാകട്ടെ,
ഇതെല്ലാം നിങ്ങൾ എല്ലാ ഈ ചുമടുകളും നിങ്ങൾ ഗോൾത്തായിലെ കുരിശുചുട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക, കർത്താവായസുവിൻ്റെ പാദപീഠത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭീരുക്കളാകേണ്ട കാര്യമില്ല, നിങ്ങൾ ഒളിച്ചോടിപ്പോകേണ്ട കാര്യമില്ല, നിങ്ങൾ മരിച്ചാൽ മതി എന്ന് ഓർക്കേണ്ട കാര്യമില്ല, നൈരാശ്യത്തിൽ പൂണ്ടുപോകേണ്ട കാര്യമില്ല. കർത്താവായേശു ജീവിക്കുന്നുണ്ട്, ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഏലിയാവ് ഭയചകിതനായി പോയപ്പോഴും ഭയവിഹുലനായി അവൻ ഓടിയപ്പോഴും ദൈവം കണ്ടുകൊണ്ടിരുന്നു, ദൈവം കണ്ടുകൊണ്ടിരുന്നു. ദൈവം ഏലിയാവിൻ്റെ പിന്നാലെ അതിൻ്റെ ദൂതനെ അയക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മാലാഖയെ അയക്കുകയാണ്. സ്നേഹിത, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ മാലാഖയെ എൻ്റെ അടുക്കലേക്ക് അയച്ച് നിന്നെ കാക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഇവിടെ വരാനിടയായത്. സ്വർഗത്തിൻ്റെ മാലാഖ നിന്നെ തേടി വന്നതുകൊണ്ടാണ് നിനക്ക് ഇവിടെ വരാനിടയായത്. മകളെ, നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ അത്ഭുതങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാൻ നിനക്ക് ഇടയാകുന്നത് കർത്താവായ യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. അവൻ നിന്നെ വിളിച്ച് ചേർത്ത് നിന്നെ അരികിൽ അണച്ചുകൊണ്ട് നിന്നോട് സംസാരിക്കുകയാണ്. ഭയപ്പെടേണ്ട എന്ന്, ഭയപ്പെടേണ്ട. ഏലിയാവ് ഭയപ്പെട്ടു പോയി. ഭയപ്പെടേണ്ടെന്ന് പറയുന്നു. പലതിനെക്കുറിച്ചും നമുക്ക് ഭയമുണ്ട്, പല കാര്യത്തെക്കുറിച്ചും ആങ്സൈറ്റീസ് ഉണ്ട്, നമുക്ക് ഉത്കണ്ഠകളുണ്ട്, നമുക്ക് ആശങ്കകളുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൺഫ്യൂഷനുണ്ട്, നമ്മുടെ മനസ്സിൽ ചിന്താക്കുഴപ്പങ്ങളുണ്ട്, ഇല്ലേ ശരിയല്ലേ? അനേകരുടെ ജീവിതത്തിലും ദുരിതങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, കനത്ത നഷ്ടങ്ങൾ പേറിയവരുണ്ട്, കനത്ത ദുഃഖങ്ങൾ ഭാരത്തിൽപ്പെട്ട് വലയുന്നവരുണ്ട്, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ അമ്പരപ്പിൽ നിന്ന് പോകുന്നവരുണ്ട്. സ്നേഹിതരെ, ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു. മകനെ ഭയപ്പെടേണ്ട. സ്തോത്രം. മകളെ ഭയപ്പെടേണ്ട, നീ ഭീരുവാകേണ്ട. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ഒരു സെക്കൻഡ് പോലും വൈകാതെ നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ കർത്താവിൻ്റെ പറയണം, കർത്താവേ ഇതാ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഈ ഭീരുത്വമുള്ള ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. വാടിപ്പോകുന്ന ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ കർത്താവെ ക്ഷീണിതമായ എൻ്റെ ഹൃദയത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ എൻ്റെ ജീവിതത്തിൽ നീ അത്ഭുതം പ്രവർത്തിക്കണമേ. രോഗിയായി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അവശതയിലായിപ്പോയി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഹോസ്പിറ്റലിൽ രോഗിയായി കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ ഞാൻ എൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവേ നീ എൻ്റെ മനസ്സിലെയ്യണമേ. കർത്താവെ എൻ്റെ തൃക്കനിരിപ്പിൻ്റെ മേൽ വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കേണ്ട ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങൾ മാറുന്ന ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങൾ നടക്കും, നിങ്ങളുടെ ഭാരങ്ങൾ മാറും, നിങ്ങളുടെ ആകുലങ്ങൾ തീരും, നിങ്ങൾക്ക് സമാധാനം കർത്താവ് നടപടിയായി തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളുടെ മേൽ തന്നെ കൃപയുടെ കരം വെച്ച് നിങ്ങൾ അനേകരെയും ഇന്ന് അത്ഭുതങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ് ഭയതിനായി ഓടിപ്പോയി, പക്ഷേ ദൈവം അവനെ മറന്നില്ല. ഇന്ന് മറക്കാത്തനായ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തോട് പറയൂ, കർത്താവേ ഇപ്പോൾ എൻ്റെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ, എൻ്റെ ഭാവി നീ ഏറ്റെടുക്കണമേ, എൻ്റെ മേലിൻ്റെ കരം വയ്ക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മഹത്വപൂർണമായ യേശുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ആയുസ് നീട്ടിത്തരുന്ന സ്നേഹത്തിനായി സ്തോത്രം, അനുഗ്രഹങ്ങൾ പകരുന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ നിന്റെ സ്വർഗീയ ഭോജനത്താൽ ഞങ്ങൾ നിറയ്ക്കുന്നതിനായി സ്തോത്രം, മന്നാതെ ഞങ്ങളെ പോഷിപ്പിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തൊടണമേ കർത്താവേ, എല്ലാവരെയും തലോടണമേ കർത്താവേ. സത്യമായും വ്യക്തമായും തീരുമാനമെടുത്തോടെ ശിരസിൽ നിന്റെ കരം വെക്കണമേ കർത്താവേ. അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. ഈ മക്കൾക്ക് നിന്റെ സ്നേഹം കാണാൻ കണ്ണ് തുറന്നു കൊടുക്കണമേ കർത്താവേ. യേശു ക്രിസ്തു ജീവിക്കുന്ന അറിയുവാനുള്ളതായി സൗഭാഗ്യം നൽകണമേ കർത്താവേ. അപ്പോൾ നിന്റെ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഒരു വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9144230-3096.